കോഴിക്കോട് മലയോര മേഖലയിലെ ഫാം ടൂറിസം മറ്റ് ജില്ലകൾക്കും മാതൃകയാവുന്നു. തിരുവമ്പാടിയിലെ അഗ്രി ടൂറിസം ആസ്വദിക്കാനും പഠിക്കാനുമായി കണ്ണൂർ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം തിരുവമ്പാടിയിൽ സന്ദർശനം നടത്തി. ഇരുവഴിഞ്ഞിവാലി അഗ്രി ടൂറിസം സർക്യൂട്ടിന്റെ ഭാഗമായ തിരുവമ്പാടി പഞ്ചായത്തിലെ ഫാമുകൾ സന്ദർശിക്കാനും ആസ്വദിക്കാനും വേണ്ടിയാണ് കണ്ണൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ എസ് ചന്ദ്രശേഖർ ഐ എസ് നേതൃത്വത്തിലുള്ള സംഘം തിരുവമ്പാടി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ചത്. ഒട്ടേറെ കാര്യങ്ങൾ പുതുതായി കാണാൻ സാധിച്ചെന്നും ഇത്തരത്തിലുള്ള പുതുമകൾ കണ്ണൂരിലും സാധ്യമാക്കാൻ ശ്രമിക്കുമെന്നും കളക്ടർ പറഞ്ഞു. തിരുവമ്പാടി പഞ്ചായത്തിലും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളിലും കൊടുവല്ലി ബ്ലോക്ക് പഞ്ചായത്തിലുള്ള കുറേ ഫാം ടൂറിസം ആക്ടിവിറ്റീസ് നടക്കുന്നത് അറിഞ്ഞിട്ട് അത് നമ്മൾ കണ്ണൂർ ജില്ലയിലും അവിടെ നടപ്പിലാക്കാൻ സാധിക്കുമോ എന്നത് പഠിക്കാനായിട്ടും ഇങ്ങനത്തെ ഉള്ള പ്രദേശത്തെ ആസ്വദിക്കാനുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് പുതിയതായിട്ട് കാണാൻ പറ്റി. അപ്പോൾ അത് കണ്ണൂർ ജില്ലയിലും അതുപോലെ ഫാം ടൂറിസത്തിന് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സഹായമാവും എന്നതിൽ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കർഷകരുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഇത്തരത്തിൽ ഫാം ടൂറിസം സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകരും പറഞ്ഞു. പ്രകൃതിയെ അടുത്തറിയാൻ അതിനെ ഏറ്റവും അറിയാൻ പറയാൻ പറ്റുന്നത് കർഷകർക്ക് തന്നെയാണ്. കൃഷിക്കാരന് അവൻ കൃഷിയിലും കൃഷിയിടത്തിലും നിലനിന്നാൽ മാത്രമേ ഈ നാടിൻ്റെ നമ്മൾ ഈ പ്രകൃതിയോട് അടങ്ങിയ ഈ സംസ്കാരം നിലനിൽക്കുകയുള്ളൂ. കൃഷിയിടത്തിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് ജീവിക്കുന്ന അവസ്ഥ തന്നെ വീണ്ടും കൃഷിക്കാരനുണ്ടാവണം. അതിന് നിലവിൽ കൃഷിയിടത്തു നിന്ന് കിട്ടുന്ന വിളവുകൾ കൂടാതെ ഒരു അധിക വരുമാനം കൂടി അവന് കിട്ടേണ്ടതുണ്ട്. പ്രകൃതിക്ക് ദോഷമുണ്ടാക്കാത്ത കൃഷിയിടത്തിന് ദോഷമുണ്ടാക്കാത്ത ഒരു വരുമാനം കൂടെ കിട്ടേണ്ടതുണ്ട്. അത് നമുക്ക് ഫാം ടൂറിസത്തിൽ കിട്ടും. ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളുടെ സാന്നിധ്യത്തിലായിരുന്നു പഞ്ചായത്തിലെ വിവിധ ഫാം ടൂറിസം പ്രദേശങ്ങൾ സന്ദർശിച്ചത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഓഫീസർമാരും ജീവനക്കാരുമടങ്ങിയ സംഘവും ഈ പഠനയാത്രയിൽ ഉണ്ടായിരുന്നു. സി ടി വി പ്രാദേശിക വാർത്ത, തിരുവമ്പാടി.